എല്ലാവർക്കും നമസ്കാരം. ലൈവ് അപ്ഡേറ്റ് ആണ്. ഇപ്പൊ റശ്മിനും നമ്മുടെ അർജുനും ശ്രീതും കൂടി ഒരുമിച്ചിരുന്ന് ഇപ്പൊ ഈ സ്പോട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് റശ്മിൻ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഗബ്രി വന്നിട്ട് റശ്മിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അർജുനും ശ്രീതും തമ്മിൽ എന്താ, ഫ്രണ്ട്ഷിപ്പാണോ അല്ലെങ്കിൽ അവരങ്ങോട്ടോ ഇങ്ങോട്ടോ റിലേഷനിലാണോ എന്താണെന്നുള്ള രീതിയിൽ ഒരു ടോക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ എനിക്കതൊരു മാസായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീതുവിൻ്റെ മറുപടിയാണ്. എൻ്റെ മോനെ അടിച്ച് കൊടുക്കത്തില്ല എന്ന് പറയില്ലേ, ആ സാധനമാണ് അമ്മാതിരി മറുപടിയാണ് ശ്രീതുവിൻ്റെ മറുപടി. കാരണം ഇവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഗബ്രി ജാസ്മിൻ റിലേഷൻഷിപ്പിനെ ഏത് രീതിയിലാണ് ആ പറയുന്ന ശ്രീതു എന്ന് പറയുന്ന പെൺകുട്ടി കാണുന്നതെന്ന് എനിക്കവിടെ വളരെ വ്യക്തമായിരുന്നു. വളരെ വ്യക്തമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ റസ്മിന്റെ അടുത്ത് ഗബ്രി ചോദിച്ച ഒരു കേസാണ് ഇവിടെ അവർ ഈ അർജുവിൻ്റെ അടുത്തും ശ്രീധുവിൻ്റെ അടുത്തും ഷെയർ ചെയ്ത്. അപ്പോൾ അവർ ഫ്രണ്ട്സാണ്, അല്ലാതെ ഇവൻ്റെയൊക്കെ പോലെ അഴിഞ്ഞാട്ടം കാണിക്കുന്ന അവരാദിത്തനം കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഒന്നുമല്ല. അവർ ഫ്രണ്ട്സാണ്, അവരുടെ ഒരു ഫ്രണ്ട്ലി ടോക്കും കാര്യങ്ങളൊക്കെയാണ് ഇവൻ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാദിത്തനാണ് ഇവനും ജാസ്മിനും കാണിക്കുന്നത്, പക്ഷെ അവരുടെ അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും റസ്മിൻ ഭായ് ഈ ഒരു സാധനം ഇവിടെ പറഞ്ഞപ്പോൾ ശ്രീധുവിൻ്റെ മറുപടി, അത് ഞാനിവിടെ ഒന്ന് കൊടുക്കാം ഗൈസ്, കണ്ടു നോക്ക്. ശ്രീതുവിന്റെ ഈ മറുപടിയാണ് മോനെ എനിക്ക് ഏറ്റവും കൂടുതൽ മാസ്മരീണമായി തോന്നിയത്. കാരണം എന്തൊക്കെ വന്നാലും ഈ പറയുന്ന വൃത്തികെട്ട റിലേഷൻഷിപ്പുമായിട്ട് കമ്പയർ ചെയ്യരുത്, മനസ്സിലായോ? അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതിന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്താണ്, ഇവരുമായിട്ട് കമ്പയർ ചെയ്യല്. കാരണം അവരുമായിട്ട് കമ്പയർ ചെയ്യാനുള്ള ഒരു ഇതും ഈ പറയുന്ന ശ്രീധുവിൻ്റെ അർജുൻ്റെ ഭാഗത്ത് തെറ്റില്ല. അവരുമായിട്ടൊന്ന് അത്രയും ചീപ്പ് ക്വാളിറ്റി ആൾക്കാരുമായിട്ട് എന്നെ കമ്പയർ ചെയ്യില്ല, ആ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർക്ക് അടക്കം ഈ പറയുന്ന ഗബ്രി ജാസ്മിൻ കോംബോ ഭയങ്കര എതിരാണ്. നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവരുടെ ലൈഫിൽ നടത്തിക്കൊണ്ട് ഇവർ പോകുന്ന ഒരു കോംബോ എന്ന് പറയുന്നത്. ഇന്ന് തന്നെ എപ്പിസോഡ് റിവ്യൂ നാളെ ഞാൻ ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ കുറേ കാര്യങ്ങൾ എനിക്ക് എടുത്ത് പറയാനുണ്ട്, പക്ഷേ ഇതൊരു ലൈവ് അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് ഞാനത് ഓടിച്ചു പറഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ജാസ്മിൻ്റെയൊക്കെ പട്ടി ഷോയി പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഗബ്രിയായിട്ടുള്ള ഒരു ഇരിപ്പോ, പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ ജനങ്ങൾക്കൊരു ഇറിറ്റേഷൻ, അതേ ഫീലും അതേ ഒരു ഇറിറ്റേഷൻ തന്നെയാണ് ഈ പറയുന്ന ഹൗസിലകത്തുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന്. അപ്പോൾ ശ്രീതു അത് വളരെ ക്ലിയറായിട്ട് പറയുന്നു, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന കോംബോയുമായിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് കമ്പയർ ചെയ്യരുത്, അത് വളരെ ഒരു ഇറിറ്റേഷൻ ആയിട്ടാണ് ശ്രീധുവിന് ഫീൽ ചെയ്യുന്നത്. കാരണം അർജുനും ശ്രീധുവും തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടാണ്. ഇനി അവർ റിലേഷനിലായാൽ കൂടി ഇതുപോലത്തെ പരിപാടിയൊന്നും അവർ കാണിക്കത്തില്ല. അവർ പിന്നെ അല്ല റിലേഷനിലല്ല, അത് അർജുനും ശ്രീധുവും തന്നെ അവിടെ പറയുന്നുണ്ട്. അവർ അല്ലാണ്ട് വേറെയുള്ള ടോക്കുകളും നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. നല്ല കോമഡിപരമായത്, നല്ല ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലും അതൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ രാജകി രാമായണം അവിടെ കിടന്ന് പട്ടി ചോയം കാണിച്ചിട്ട് രാത്രി രണ്ടും കൂടി പുതപ്പിൻ്റെ അടിയിൽ കയറിയിരുന്ന മറ്റേ പരിപാടിയല്ല അവിടെ കാണിക്കുന്നത്. ആ പരിപാടിയല്ല ഈ പറയുന്ന ശ്രീതു അർജുനും കാണിക്കുന്നത്. ഈ പറയുന്ന ജാസ്മിനും ഗബ്രി അവിടെ കാണിക്കുന്നത് എന്ത് അവരായത്തനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശുദ്ധ പോക്കറ്റത്തനമാണ് കാണിക്കുന്നത്. രാവിലെ ഭയങ്കര വഴക്കുകളും ഭയങ്കര സീനും ഷോയും പട്ടി ഷോയും എല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രിയാകുമ്പോൾ രണ്ടും കൂടി പുതപ്പിൻ്റെ അടിയിൽ കയറിയിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞു കാണിക്കും, കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, കടിക്കും, പിച്ചും, മാന്തും, നുള്ളും, നിന്നെ തുപ്പും, ഞാൻ തൂ എറിയും, ആ സാധനമൊക്കെയാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ ഒരിക്കലും നമ്മെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഞാനിവിടെ എനിക്ക് ശ്രീധുവിനോട് ഭയങ്കര ഇഷ്ടം തോന്നി. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീധുവിൻ്റെ ആ ഒരു ഡയലോഗ് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആക്കി കളഞ്ഞു. കാരണം അവരുമായിട്ട് കമ്പയർ ചെയ്യരുത്, അത് ശ്രീധുവിന് പേഴ്സണലി ഇഷ്ടമല്ല. ആ സാധനം ശ്രീധു പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഈ ഗൂസ് ബംസ് അടിച്ചിരിക്കില്ല, ആ സാധനം എനിക്ക് ഫീലായി. സത്യം ഞാൻ സീരിയസ്ലി പറയാൻ ചുമ്മാ പറയുന്നില്ല, ഞാൻ അതുകൊണ്ടാണ് ഇപ്പം തന്നെ അത് കണ്ടപ്പോൾ തന്നെ എടുത്ത് ഞാൻ വീഡിയോ ചെയ്തത്. എന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഇൻസ്പയർ ആയി ശ്രീധുവിൻ്റെ ആ ഡയലോഗിൽ. കാരണം ഇതുപോലത്തെ വൃത്തികെട്ട ടീംസുമായിട്ട് നമ്മളെയൊന്നും കമ്പയർ ചെയ്യരുത്. അപ്പോൾ അവർക്ക് ഉൾപ്പെടെ ഈ ശ്രീതു എന്താണ് ന്യൂജൻ അല്ലേ, പുരോഗമനവാദം ഇല്ലേ? അപ്പോൾ ഇത് പുരോഗമനവാദത്തിൻ്റെയോ അങ്ങനത്തെ പ്രശ്നമൊന്നും അല്ല.
ഒരു ഒരു റിലേഷൻഷിപ്പായാലും എന്തായാലും ഒരു റിയാലിറ്റി ഷോയിൽ കാണിക്കാൻ പാടില്ലാത്തതിൻ്റെ എക്സ്ട്രീം ലെവൽ അപരാധമാണ് ഈ കാണിക്കുന്നത്. അത് പ്രത്യേകിച്ച് അവിടെ ഒരാൾക്കും ഒരാൾക്കും ഇഷ്ടമല്ല. സിബിനൊക്കെ എടുത്തിട്ട് ഊക്കി അലക്കുക, എടുത്തിട്ട് അലക്കുക ഈ പറയുന്ന ജബ്രിയും ജാസ്മിനെയൊക്കെ ആർക്കും ഇഷ്ടമല്ല. അവർക്ക് എന്താ പേഴ്സണൽ അസൂയെന്നാണ് നിങ്ങളുടെ ഈ കുറെ അന്ധങ്ങളായ കുറെ എണ്ണം ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണ കുറെ ബോധം, ജാസ്മിനെയും ഗബ്രിയും സപ്പോർട്ട് ചെയ്യണ കുറെ ബോധമില്ലാത്ത ആൾക്കാർക്ക് ഈ നമുക്ക് എന്താ ഇവരോട് അസൂയെന്നാണ് നിങ്ങൾ തോന്നുന്നത്? കോപ്പ് ഇതൊക്കെ കണ്ടിട്ട് ആടിച്ച് കവാലം ഞെരിക്കാനാണ് തോന്നുന്നത്. അസൂയല്ല അത്, ഫസ്റ്റ് മനസ്സിലാക്കുക. അസൂയപ്പെടാൻ പറ്റിയ രണ്ട് ജാനന്യങ്ങള് ഇതിന് മാത്രം അസൂയപ്പെടാൻ എന്തിരിക്കുന്നു? ഒരിക്കലും അസൂയല്ല, രണ്ടും കാണിക്കുന്ന ശുദ്ധ പോകൃതനങ്ങളാണ്. അതിൽ എനിക്ക് സത്യം, ഞാൻ ഇപ്പോഴും ഇങ്ങനെ എന്തോ ഒരിക്കൽ ശ്രീധുവിനോട് ഭയങ്കര ഒരു ഇത് തോന്നുന്നു, ഭയങ്കര ഒരു എക്സ്ട്രാ ഒരു ഇത് തോന്നുകയാണ്. സംഭവം അവരുമായിട്ട് കമ്പയർ ചെയ്യല്ലേ, ആ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഹൗസിന്റെ അകത്തുള്ളവരുടെ മെന്റാലിറ്റി തന്നെ നമുക്ക് മനസ്സിലാവും. ശ്രീധുവൊക്കെ പ്രത്യേകിച്ച് ഒരു ന്യൂ ജെൻ ആണ്. അപ്പൊ നമ്മളൊക്കെ ഒരു ഒരുമാതിരി 80s അമ്മാവന്മാരെ പോലെ പെരുമാറണമെന്നൊക്കെ ഒരുപാട് ആൾക്കാരെ കമന്റ്സും കാര്യങ്ങളും ചീത്തോളിയും പേഴ്സണൽ ചാറ്റിലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ കുഴപ്പമൊന്നും അല്ല ഇത്, മനസ്സിലായ? ഇതൊന്നും ആർക്കും ഇഷ്ടപ്പെടില്ല. നമ്മളെല്ലാം പുരോഗമനങ്ങൾ ചിന്തിക്കുന്നതാണ്, എല്ലാവരും നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ച് പറയുന്നതാണ്. പക്ഷേ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് കാണിക്കുന്നതിനൊരു പരിധിയുണ്ട്. അത് എക്സ്ട്രീം ലെവൽ കടന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ മോശമായുള്ളൊരു തലത്തിലോട്ടാണ് ഈ ജബ്രി ജാസ്മിൻ കോംബോ രണ്ടുപേരും കൂടി കാണിച്ചു കൊണ്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇപ്പൊ തന്നെ സായി പോയി പുറത്തുള്ള കാര്യം പറഞ്ഞിട്ടും ഇത്രയും അവൾ ഇന്നലെ മെനഞ്ഞതൊക്കെ ഭയങ്കര കരച്ചിലും മിടിച്ചിലും ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി നാടകം അഭിനയിച്ചു. അവൾ നാടകം അഭിനയിച്ചു, അതെല്ലാം കഴിഞ്ഞിട്ട് അവൾ അടുത്ത് ചിരിച്ചും കളിച്ചും നടക്കില്ല. അവള് വെറും അഭിനയമാണ്, വെറും ലോകം കണ്ടതിൽ വെച്ച് വലിയ ഫ്രോഡ് പരിപാടികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവളും ജബ്രയും കൂടി. അവനൊരു പോങ്ങൈ, അവര് പോങ്ങൈ അത് വേറെ കാര്യം. അതിരിക്കട്ടെ, വാട്ട് അവർ ഇറ്റ് ഈസ്. രണ്ടും കൂടി കാണിക്കുന്ന അപരാധിത്തനങ്ങൾ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ പിന്നെ ഇന്നലെയൊക്കെ ഈ പറയുന്നല്ല ജാസ്മിൻ നൈസായിട്ട് ഗബ്രിയൊക്കെ ചെയ് ഒരു ഒരു എന്തൊക്കെയോ ഒരു രീതിയിൽ കൊണ്ട് ഇടുന്നുണ്ട്. പക്ഷെ അവൻ പോങ്ങനാണ് കേട്ടോ, ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയാം. മരവാഴ വാഴ വാഴപ്പിണ്ടി എക്സെട്ര എന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഗബ്രി. അവനിങ്ങനെ ഒരുത്തനായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല, മണ്ടനായി പൊട്ടനായി ഇങ്ങനെ അവളുടെ പുറകെ നടക്കുന്നു. കുറെ ദിവസം കഴിയുമ്പോൾ തിരിച്ചടിച്ച് കിട്ടുമ്പം അവൻ പഠിച്ചോളും, അതുവരെ അവൻ ഇങ്ങനെ നടക്കും. എന്തരായാലും കൊള്ളാം, ഇതൊക്കെയാണ് അവസ്ഥ. എന്തായാലും ശ്രീധു സത്യം കലകിയേട്ടോ. ശ്രീധു ഞാൻ ശ്രീധു അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു നൈസായിട്ടുള്ള ഒരു പ്ലെയറായിട്ടോ തോന്നിയിട്ടുള്ളു. നൈസ് കണ്ടസ്റ്റന്റ് ആണ്. അമിതമായി ഇങ്ങനെ അർജുനായിട്ടൊക്കെ ആണെങ്കിൽ ഫ്രണ്ടായാൽ കൂടി അതിനൊരു ബൗണ്ടറി ഇട്ടിട്ടാണ് ഈ പറയുന്ന ശ്രീധുവൊക്കെ സംസാരിക്കുന്നതും പെരുമാറുന്നതും ഓരോ ഓരോ കാര്യങ്ങൾ. പിന്നെ ഞാൻ ശ്രീധുവിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ആ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ കണ്ടത്. ലൈവിൽ എനിക്ക് കാണാൻ പറ്റില്ല. ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വന്നിട്ട് സിബിൻ പിടിച്ചിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് സിബിൻ്റെ കൈ തന്നെ ഉമ്മ വയ്ക്കുന്നത്, പക്ഷെ ശ്രീധു അത് പേഴ്സണലായിട്ട് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കാണ്ട് പേഴ്സണലി സിബിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിച്ച് മാന്യമായ രീതിയിൽ അത് അവിടെ പറഞ്ഞ് സോൾവ് ചെയ്ത് സിബിന് സോറി പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സോറി എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന അതാണ് ആ ക്യാരക്ടർ. സൂപ്പർ ക്യാരക്ടറാണ്, ഇതുപോലെയൊക്കെ ആയിരിക്കണം. അല്ലാണ്ട് കാക്കു കീ അല്ല. എന്തായാലും ശ്രീധു ഇന്ന് ലൈവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഞാൻ യോജിക്കുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരാൻ വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ടാണ്.